ഒരു വരെ ഒരു വരെ ഒരു വരെ മൂന്ന് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് മധുരത്തിന്റെ കട്ടി കൊടുകിന്റെ കുട്ടി മധുരത്തിന്റെ കട്ടി കൊടുകിന്റെ കുട്ടി മധുരത്തിന്റെ കട്ടി കൊടുകിന്റെ കുട്ടി മൂന്ന് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് ഒരു വരെ ഒരു വരെ ഒരു വരെ കാക്ക മൂന്ന് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് ആ കൊണ്ടേക്കോളി ഓനെ ഒരു 20 രൂപയ്ക്ക് കുറഞ്ഞിട്ട് 20 രൂപയ്ക്ക് തൊള്ളു 20 രൂപയ്ക്ക് നിങ്ങൾ കുമ്പിട്ട് അത്ര ഉണ്ടാവും എന്താ പറഞ്ഞു 20 രൂപയ്ക്ക് ആന കുമ്പിടത്തിന് ഉണ്ടാവൂല ഇത്രേ ഉണ്ടാവുള്ളു അവിടെ നിങ്ങക്ക് ഫ്രീ ആയിട്ട് കിട്ടണ്ട കിറ്റും ഒരു ഭാഗം നിങ്ങൾക്ക് വലുത് കാണും പെണ്ണിട്ടാണ് ചെറുത് അയച്ചു വരണ്ട അല്ല എന്താ പ്രശ്നം എന്താ പ്രശ്നം അനക്കറിയില്ല ഇല്ല എനിക്കറിയില്ല ഇത് 3 കിലോ ഇല്ല അതെന്നെ പ്രശ്നം അല്ല ഇത് 3 കിലോ ഉണ്ടല്ലോ ഇന്ത്യയിലെ ഏത് തുലാസ് കൊണ്ടായാലും ഇത് 3 കിലോ ഉണ്ടാവും അല്ല ഇത് നിങ്ങൾ ഉടനെ തൂക്കിയത് ഞാൻ ലാലപ്പിന്റെ കടയിൽ നിന്ന് എന്നാ വരും നമുക്ക് പോയി നോക്കാം അങ്ങനെ എനിക്ക് ഇന്ത്യ തൂക്കണല്ലോ അങ്ങനെ ഞാൻ വിടൂല്ലടാ പോയ വിവരം അറിയാലോ ഞാൻ നേരത്തെ തൂക്കിയ തുലാസ് എടുത്ത് ഇത് ഇവർക്കൊന്ന് തൂക്കി കാണിച്ചു കൊടുക്കട്ടെ അത് ഈ തുലാസ് തൂക്കിയാ മതി ഞാൻ പറഞ്ഞില്ല ഇത് 3 കിലോ ഉണ്ടാവും ഇയാൾ എടുക്കണോ കൊടുക്കണോ വെവ്വേറെ തുലാസിലായിരിക്കും അതങ്ങക്ക് കമ്മി വരാൻ കാരണം ലാലപ്പോ അങ്ങനെയാണെങ്കിൽ ആ തുലാസ് നോക്കിയിട്ട് തന്നെ കാര്യം അനക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് പാക ഉപദ്രവായല്ലോ അത് ഇച്ചൊന്നും പറയണ്ട അത് നോക്കിട്ടേനെ കാര്യം ഞാൻ തരാം മാറിയച്ചോടുന്നു അന്റെ പീഡാ പൂട്ടിച്ചോ എവിടെ ബെൻത്തിൽ ആസോണ്ട് വെച്ചിട്ടുണ്ട് കിട്ടി ഞാൻ പറഞ്ഞില്ല ഇത് 3 കിലോ ഉണ്ടാവും ഇയാൾ എടുക്കണം കൊടുക്കണം വെവ്വേറെ തുലാസ അതങ്ങ് കമ്പി വരാൻ കാരണം എത്ര തേങ്ങ അടക്കി കൊണ്ടേ കൊടുത്താണ് ഈ ലാലപ്പെട്ടിന്റെ കാര്യം ഇത് കട്ടതേക്കാര സാനുവാ സാൻ ഇവിടെ മറ്റവനോടെ അരി വാങ്ങുന്ന സാധനം അത് അത് കൊണ്ടേ കയറിയ ഞാൻ പേടിച്ചു പോയി ഞാൻ കുളിച്ചു വരാം എടി നിങ്ങക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണത് ഏത് ഈ ഉള്ളി അരിമ്പ കണ്ണേരിയാത്തത് മനുഷ്യ പിന്നെ ഇന്ന് കച്ചവടത്തിന് ഒരു സംഭവം ഉണ്ടായി പറഞ്ഞുതരാൻ എന്നാ കേട്ടോ എന്താ എന്താ പ്രശ്നം ഇയാളെ എന്റെ വീട്ടിലെ പഴുക്ക് വന്ന അണ്ണനാണ് ഇയാളെ അണ്ണി പോയി ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം പെട്ടെന്ന് എന്താ പറ്റിയേ നീ ഹോസ്പിറ്റൽ പോണ്ട ആവശ്യമില്ല എല്ലാം സുഖായി അണ്ണാ ഉങ്ക നാട്ടിലത്തെ റോഡിനെ കാപ്പാത്തിട്ടാ കടവുളേ ഉങ്ക നന്ദി അല്ല സത്യത്തിൽ എന്താ അണ്ണന് സംഭവിച്ചത് അത് ഞാൻ പറഞ്ഞുതരാം
നമ്മളെ വീട്ടിൽ പണിക്ക് വന്നതെങ്കിൽ അപ്പൊ പണിയെടുത്തു കൊണ്ടിരുന്ന സമയത്ത് അണ്ണനൊരു കൂട്ടുവായിട്ട് കൂട്ടുവായിട്ട സമയത്ത് അണ്ണിന്റെ അണ്ണി കുടിക്കും. അപ്പൊ ആ സമയത്ത് വണ്ടി ഒന്നും കിട്ടാതിരിക്കണ നേരത്താണ് നിങ്ങൾ ഗുഡ്സ് ഓട്ടോസ് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന് നിർത്തിയിട്ട് അതിൽ കയറ്റി കൊണ്ടുവരുന്ന സമയത്ത് വണ്ടി കുന്തലി ചാടിയ സമയത്ത് അണ്ണന്റെ അണ്ണി ശരിയായി. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. നിങ്ങൾ മഞ്ചേരി ഓർഡർ ഒപ്പിച്ചോടിനോ? നിങ്ങൾ ഓട്ടം കണ്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. മോനെ, നീ കുറച്ച് വെള്ളം എടുത്താ. ഹായ്, ആ പൈപ്പ് നിർക്കല്ലേ, അകത്ത് പോയെടുത്തോക്ക് അടുക്കളയിൽ നിന്ന്. വാപ്പ, എല്ലാ വൈഭവത്തോളം ഒന്നു തന്നെയല്ലേ. എന്നാ അജ്ജ് ബാത്റൂമിൽ പോയിട്ടോ. അല്ല, എന്തപ്പ കേസില്? ഇത് കുറച്ച് ടച്ചില് ഓറഞ്ചാ, ആ സത്യേട്ടന് കൊടുക്കാൻ. ഇക്ക വരുമ്പോ എനിക്ക് തലയിത്താക്കി എന്തെങ്കിലും മരുന്ന് കൊണ്ടുവരും. കൂടി ആകാനാ മുടി ഉണ്ടാവാനുള്ള അതല്ല ഇക്ക, ഉള്ള മുടി കൊയ്യാതിരിക്കാനാ. ഇജ്ജ് തെറ്റിപ്പോവല്ലേ, ഇജ്ജ് തെറ്റണ അന്നൊക്കെ കച്ചവടം നഷ്ട. ഞാൻ രാത്രി വരുമ്പോ കൊണ്ടറാ. ഇച്ച അറിയാലോ ഓളെ, ഒരു ദിവസം പച്ചമീൻ വാങ്ങാൻ ഞാൻ തെറ്റി കിടക്കണ ഓളാ. ഏ ഓളച്ചറിയില്ലേ. ഒരാഴ്ചകളായി മഞ്ചേരി എഫ് എം റേഡിയോയിലേക്ക് ട്രൈ ചെയ്യാൻ തുടങ്ങിട്ട് ഇപ്പോഴേ കിട്ടിയാലോ. ഹലോ, ആരാ വിളിക്കുന്നത്? കടങ്ങോടൻ സത്യനാണ്. എവിടുന്നാ വിളിക്കുന്നത്? നരുന്നവർമ്പെന്നാണ്. ഏത് പാട്ടാണ് വേണ്ടത്? ഓളങ്ങൾ എന്ന ചിത്രത്തിലെ വേഴാമ്പൽ കേഴും വേനൽ കൂടീരം നീ. എല്ലാ വീട്ടിലെയും പോലെ പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ട്. കാര്യമായ ജോലിയൊന്നുമില്ല. മഞ്ചേരി പഴയ ബസ് സ്റ്റാൻഡ് പോയിരിക്കും. അവിടുന്ന് പഴയ ബസ് സ്റ്റാൻഡിന് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകണോ നോക്കിയിരിക്കും. പിന്നെ പുതിയ ബസ് സ്റ്റാൻഡിന് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകണോ നോക്കിയിരിക്കും. വൈകുന്നേരം ആകുമ്പോ തിരിച്ചും പോരും. അപ്പൊ കാര്യമായിട്ടൊരു പരിപാടി ഇല്ലല്ലേ? ചിലവൊക്കെ എങ്ങനെ കഴിഞ്ഞു പോകുന്നു? അതിപ്പോ കഞ്ഞിയാണെങ്കി ഒരു കൈലി മതി. ഒരു കൈലോ? ആ, ഒരു കുടുക്ക കഞ്ഞി കുടിക്കാൻ ഒരു കയ്യില് പോരെ. അത് ശരിയാ. അപ്പൊ ചോറാണെങ്കിലോ? ചോറാണെങ്കി ഒരു കയ്യിലും വേണ്ട. അപ്പൊ ചോറ് ഇഷ്ടല്ലേ? ഹായ്, ചോറ് ഇഷ്ടല്ലാഞ്ഞിട്ടല്ല, നമ്മളീ ചെമ്പട്ടിക്ക് ചാറ് പാർന്നാണ്ട് കയ്യോണ്ട് വാരി തിന്ന എന്തിനാ കയ്യില്? ഈ സത്യേട്ടന്റെ ഒരു തമാശ. പാട്ട് ഇപ്പൊ വെച്ചു തരാട്ടോ. ആ ഓക്കെ സത്യേട്ടാ. ആ എന്താ ഇത്? ടച്ചില്ല ഓറഞ്ചാ, നല്ല മധുരത്തിന്റെ കട്ടിയ. നമ്മുടെ കുടകിന്റെ കുട്ടി. ഒരു ഗ്ലാസ് കട്ടൻ ചായ അടിച്ചു പോകാസിയ. ഇല്ല, അത് പിന്നാക്ക, അത് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ആയിക്കോട്ടെ. ടച്ചില്ല തന്നെയല്ലേ. ഏട്ടാ, ഒരിക്കൽ ടീച്ചർ നീ ഒന്നും ഒരു കാലത്തും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാൻ പോകില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ കാലം അതൊക്കെ മാറ്റിമറിച്ചു. ഇപ്പൊ ഞാനാണ് ഏറ്റവും മുന്നിൽ, മറ്റുള്ളവരൊക്കെ എന്റെ പുറകിലാ. അങ്ങനെ നോക്കിയാജെ. അതൊക്കെ അവിടെ നിക്കട്ടെ. ഇജ്ജിപ്പോ കോട്ടക്കല്ലേ പോണ്ട്, ഇത് പറമ്പലങ്ങാടി ഹോട്ടൽ ഗ്രിൽ ഹൗസിൽ കൊടുക്കണം. അവിടെ ആള് കാത്തുക്കും കേട്ടോ. എന്നാടെ വെച്ചോ. ഈ നാട്ടുകാർ സ്നേഹിക്കാൻ വന്നാലല്ലോ, എന്റെ കുട്ടികൾക്ക് അരി വാങ്ങാൻ വന്നല്ലേ. ഒന്നും വേണ്ട, ഒന്നും വേണ്ടേ. നല്ല അടിപൊളി സാധനമാണ്. പിന്നെ നല്ല മുളക് വേണോ? ഈ മുളക് അരിയോ? മുളക് എവിടെ തേച്ചാലേ അരി. കുറച്ച് തേച്ച സാധനം തൊളി. സാധനം നല്ല അടിപൊളി സാധനമാണ്. എത്ര? 20. വേറെന്തേലും വേണോ? വേണ്ടോ കാക്കോ? 20 എടുക്കൂലല്ലോ. അത് എവിടെ ഇട്ടാലോ? ആരെങ്കിലും ഒക്കെ ആയിട്ട് കൊണ്ടുപോയിക്കോളും. ആ 20 കാക്കെന്താ വേണ്ടേ?
കാക്കോടെ 110 അടിച്ചോളെ. ആ ഇജ്ജ് പോയി അടിച്ചു വാ അവിടെ. അതും കൂടെ ആയിക്കട്ടാ. അതായത് കിട്ടൂല നിങ്ങക്ക് വേണ്ടേ അവിടെ അപ്പുറത്ത് പറയും. പുരവര 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 വരിക 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 സോദര വരിക 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 സോദര വരിക വരിക ഓടച്ചക്കാരെ എടുത്തോളൂ. ആകെ രണ്ട് ലോക്കൽ ഓടിയിട്ടുള്ളൂ. അടുത്തുണ്ട് 20 അവിടെ ആക്ക പറ എടുത്തോളേക്ക അവിടെ പൈസ തെരുവച്ചവടക്കാരെ സങ്കടം എനിക്ക് അറിയാം. അറിയിക്കുന്ന വെയിലും കൊള്ളണം, പെയ്യുന്ന മഴയും കൊള്ളണം. പണ്ടൊക്കെ കാലങ്ങൾ കഴിഞ്ഞിട്ടേ ഇപ്പൊക്കെ അപ്പക്കപ്പള ആരുടെ മോളും കക്കരുതുമാണ്.